നമസ്കാരം. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തില്ല. അതിനു മുമ്പ് തന്നെ തുടങ്ങി അനധികൃത പിൻവാതിൽ നിയമനങ്ങൾ. രണ്ടാം പിണറായി മന്ത്രിസഭയും ധൂർത്തിന്റെ കാര്യത്തിൽ ഒന്നാം പിണറായി മന്ത്രിസഭയുടെ പതിപ്പായിരിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു. ആ സംശയങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പുതിയ സർക്കാർ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഉന്നത തസ്തിക സൃഷ്ടിക്കൽ തുടങ്ങിയിരിക്കുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് മിക്ക സർക്കാർ വകുപ്പുകളിലും പുതിയ പ്രമോഷൻ തസ്തികകളിലേക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ കൃഷിവകുപ്പിൽ ഉന്നത തസ്തിക സൃഷ്ടിക്കൽ മഹാമഹം തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. ഹോർട്ടികോർപ്പിൽ മാത്രം ഇഷ്ടക്കാർക്ക് വേണ്ടി പുതിയതായി സൃഷ്ടിച്ചിരിക്കുന്നത് 14 കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികകളാണ്. കെആർഎഫ്എഡിൽ ഒരു തസ്തിക വേറെയും. ലക്ഷക്കണക്കിന് രൂപ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകേണ്ടി വരുന്ന തസ്തികകളാണ് ഇവയെല്ലാം തന്നെ. കർഷകരുമായി നേരിട്ടിടപെട്ട് നഷ്ടപരിഹാര വിതരണം ഉൾപ്പെടെയുള്ള നടപടികൾ കാര്യക്ഷമമാക്കേണ്ട കൃഷി അസിസ്റ്റന്റുമാരുടെ തസ്തികയിൽ വേണ്ടത്ര ജീവനക്കാർ ഇല്ലാതിരിക്കുമ്പോഴാണ് ഇഷ്ടക്കാർക്കും പാർട്ടി അടിമകൾക്കും സ്ഥാനക്കയറ്റം നൽകാൻ വേണ്ടി മാത്രം പുതിയ തസ്തികകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച ഒട്ടേറെ ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഇത്തരം താൽക്കാലിക നിയമനങ്ങൾ നടത്തി പുതിയ തസ്തികകൾ കൃഷിവകുപ്പിൽ നടത്തുന്നത്. ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ 35,000-ലേറെ ജീവനക്കാരാണ് വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് വിരമിക്കുന്നത്. ഈ ഒഴിവുകളാകട്ടെ നികത്തപ്പെടുകയുമില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ സന്തോഷം തോന്നുന്നു. തെരഞ്ഞെടുപ്പ് വന്ന് വോട്ട് കുത്താൻ ചെന്ന് വരുന്ന നിന്നപ്പോൾ അർഹതപ്പെട്ട സർക്കാർ ജോലിക്ക് വേണ്ടി പിണറായി തമ്പുരാൻ വാണരുളുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ ടാറിട്ട റോഡിൽ ഇഴഞ്ഞു കളിച്ചവരിൽ പലരും അവരുടെ വീട്ടുകാരുമൊക്കെ കഴിഞ്ഞതെല്ലാം മറന്ന് വോട്ട് കുത്തിയത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന്. കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്ന സംഭവം ഒരു ലഹരിയാണ്. ഏതൊക്കെ ലഹരി വിമോചന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിച്ചാലും ആ ലഹരിയുടെ കെട്ടിറങ്ങിപ്പോകില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് സന്തോഷമാണ്. ഈ പറയുന്നത് ഇടതുപക്ഷത്തോടുള്ള വിരോധം കൊണ്ടല്ല. ചോദ്യം ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ദുർബലമായ ഒരു പ്രതിപക്ഷമുള്ള ഒരു ഭരണകൂടം ചെയ്തു കൂട്ടുന്ന അഴിമതികളും ധൂർത്തുകളും ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നമ്മളത് കണ്ടതാണ്. അതിൻ്റെ തുടർച്ച രണ്ടാം മന്ത്രിസഭയിൽ നമുക്ക് കാണാം.